99 ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്. KSRTC ബസ് സ്റ്റാൻഡ് റോഡിൽ CPM പഴയ പാർട്ടി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ അനധികൃത നിർമ്മാണവും സമീപത്തുള്ള പഴയ കെട്ടിടത്തിന്റെ പിൻഭാഗവും പന്തളം നഗരസഭ പൊളിച്ചു നീക്കി. നഗരസഭ വക ഭൂമി കയ്യേറുക മാത്രമല്ല, ആ കയ്യേറിയ ഭൂമിയിൽ അനധികൃതമായ രീതിയിൽ കെട്ടിടം തന്നെ പണിഞ്ഞേക്കുകയാണ്. പണി നിർത്തിവെക്കുവാൻ കത്ത് നൽകിയ ഇരുനില കെട്ടിടം ഉൾപ്പെടെ കയ്യേറിയപ്പെടുന്ന കെട്ടിടങ്ങളാണ് പോലീസിന്റെ സഹായത്തോടെ നഗരസഭ പൊളിച്ചു നീക്കിയത്. തോന്നല്ലൂർ പാട്ടുകാരൻ തുണ്ടിൽ സാബുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഇരുനില കെട്ടിടം. ഇവിടെ 1.43 സെന്റ് കയ്യേറ്റമുണ്ടെന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തി നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സമീപത്തുള്ള നാരായണത്ത് സോമന്റെ സ്ഥലത്തുള്ള പഴയ കെട്ടിടവും പൊളിച്ചു മാറ്റി. ബാക്കി കയ്യേറ്റങ്ങളായ ആക്കനാട്ട് തുണ്ടിൽ തോമസ് ജോ വർഗീസിന്റെ സ്ഥലത്തുള്ള നിർമ്മാണം, പുല്ലുവിളയിൽ സുരേഷ് കുമാറിന്റെയും സരസ്വതിയുടെയും പേരിലുള്ള സ്ഥലത്തെ നിർമ്മിതി എന്നിവ ഉടമസ്ഥർ തന്നെ പൊളിച്ചു നീക്കി തുടങ്ങി. പന്തളം ചന്തയോടും ബസ് സ്റ്റാൻഡിനോടും ചേർന്ന സ്ഥലം അളക്കുന്നതിനിടെയാണ് ചന്തയുടെ കവാടത്തിനും പ്ലാന്റിന്റെ തെക്കുഭാഗത്തുമുള്ള കയ്യേറ്റങ്ങൾ കണ്ടെത്തിയത്. 2022 ഒക്ടോബറിൽ പണിതുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണം നിർത്തിവെക്കുവാൻ ഉത്തരവ് നൽകിയിരുന്നു. തുടർന്ന് പണി നടത്തിയ കെട്ടിട ഉടമയ്ക്ക് 2024 ഏപ്രിൽ മാസം 3 തവണ നോട്ടീസ് നൽകുകയും 3 മെയ്ന് നേരിട്ട് കേൾക്കാൻ വിളിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. കയ്യേറ്റം സ്വയം ഒഴിയാതെ വന്നതോടെ 10 മെയ്ക്കാണ് 24 മണിക്കൂറിനകം ഒഴിയണമെന്നും അല്ലാത്ത പക്ഷം നഗരസഭ തന്നെ ഒഴിപ്പിക്കൽ നടത്തുമെന്നും കത്ത് നൽകിയത്. ഇതും പാലിക്കാത്ത അവസ്ഥയിലാണ് തിങ്കളാഴ്ച ഒഴിപ്പിക്കൽ നടപടി നടത്തിയതെന്ന് നഗരസഭാ സെക്രട്ടറി EB അനിത, ചെയർപേഴ്സൺ സുശീല സന്തോഷ് എന്നിവർ പറഞ്ഞു. മണ്ണുമാന്തി ഉപയോഗിച്ച് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുടുംബത്തെ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. 4 മുറികളാണ് പൊളിച്ച ഭാഗത്തുണ്ടായിരുന്നത്. പന്തളം SHO പ്രജീഷ് ശശിയുടെ നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. നഗരസഭാ സെക്രട്ടറി EB അനിത, ചെയർപേഴ്സൺ സുശീല സന്തോഷ്, വൈസ് ചെയർപേഴ്സൺ URAMYA, റവന്യൂ ഇൻസ്പെക്ടർ SVJകുമാർ, AES രാധിക, നഗരസഭാ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴിപ്പിക്കലിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പന്തളം.